യു ഡി എഫിൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം തുടങ്ങി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളും യു ഡി എഫിന് തലവേദനയാകുന്നു എന്ന വികാരമാണ് തൃശൂർ ചെറുതുരുത്തിയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിലവിൽ 2 സീറ്റുകളാണ് ലീഗ് മത്സരിക്കുന്നത്. അതുകൂടാതെ ഒരു സീറ്റെങ്കിലും അധികം ചോദിക്കാനാണ്, ആ ഒരു സീറ്റിന് അർഹതയുണ്ടെന്നുമാണ് ആ യോഗത്തിലെ ചർച്ചയിലുടനീളം ഉയർന്നു വന്ന വിമർശനം. മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാനുള്ള സംഘടനാശേഷിയും പാർട്ടിയുടെ സ്വാധീനവും കണക്കിലെടുത്ത് വടക്കൻ കേരളത്തിലെ ഒരു സീറ്റെങ്കിലും കോൺഗ്രസ് വിട്ടുതരണമെന്ന ആവശ്യമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിലെ മുഴുവൻ ആളുകളും പങ്കുവച്ചത്. മുൻപ് ലീഗിന് കൂടുതൽ MPമാരുണ്ടായിരുന്നുവെന്ന ചരിത്രമാണ് നേതാക്കൾ പറഞ്ഞു വച്ചത്. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ മുന്നണിയെ ആകെ ക്ഷീണിപ്പിക്കുന്നുവെന്ന അഭിപ്രായമാണ് യോഗത്തിൽ എല്ലാവരും പറഞ്ഞത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ ഗ്രൂപ്പ് വടംവലി, കർണാടകത്തിലുണ്ടായ വിജയം നൽകിയ ആത്മവിശ്വാസം അതുപോലും ഇല്ലാതാക്കിയത്രേ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന അഭിപ്രായവും പല നേതാക്കളും പങ്കുവച്ചു. കോൺഗ്രസ് ആണെങ്കിൽ ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. മുതിർന്ന നേതാക്കൾ ഈ വാർത്തകളൊന്നും കണ്ടില്ലെന്ന നിലപാടിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇതൊരിക്കലും നടക്കാൻ പോകുന്നുമില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും മത്സരിക്കാൻ സീറ്റുകൾ തികയുന്നില്ല. ലീഗ് ലക്ഷ്യമിട്ടത് എന്താണെന്നറിയാമോ? മാണിയുടെ സീറ്റിലാണ്. സ്വാഭാവികമായും കോട്ടയത്ത് കോൺഗ്രസ് മത്സരിക്കാനാണ് ശ്രമിക്കുന്നത്. പി ജെ ജോസഫിനെ തന്ത്രത്തിൽ പറഞ്ഞൊതുക്കി കൂടുതൽ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരാമെന്ന് പറഞ്ഞ് ലോക്സഭയിൽ ഒഴിവാക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. അതിൻ്റെ സൂചന ഇപ്പോഴേ ജോസഫിന് നൽകി കഴിഞ്ഞു. ജോസഫിനേക്കാളും കോൺഗ്രസ് ഇവിടെ മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചാണ്ടി ഉമ്മനോ കെ സി ജോസഫോ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. രണ്ടുപേരിൽ ആരായാലും വിജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. എന്നാൽ മാണി ഗ്രൂപ്പിലെ തോമസ് ചാഴിക്കാടനുള്ള അംഗീകാരമൊന്നും കോൺഗ്രസ് നേതാക്കൾക്കില്ല. മറ്റൊരു കാര്യം, തോമസ് ചാഴിക്കാടനാണ് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ തുക ആ മണ്ഡലങ്ങളിൽ ചെലവഴിച്ചവരുടെ പട്ടികയിൽ ഒന്നാമത്. അത്രയൊന്നും തുക കേരളത്തിലെ ഒരു MPമാരും മണ്ഡലങ്ങളിൽ ചെലവഴിച്ചിട്ടില്ല. സാക്ഷാൽ സുധാകരനോ സതീശനോ ചെന്നിത്തലയോ ചോ തോമസ് ചാഴിക്കാട്ടനെതിരെ ഇവിടെ വന്ന് മത്സരിക്കട്ടെ, അവരാര് മത്സരിച്ചാലും അപ്പോഴറിയാം മാണി ഗ്രൂപ്പിൻ്റെ ശക്തി.